അവിടെ വീട്ടിൽ ചെന്ന് നിങ്ങൾ അന്വേഷിച്ചപ്പോഴും ഒരു പന്തിക്കേട് തോന്നിയത് എനിക്ക്. എന്താ ബാലട്ട പ്രശ്നം? ഏയ് ഒന്നുമില്ല, ഓരോരോ പ്രശ്നങ്ങൾ. പ്രശ്നങ്ങളില്ലാതെ ബാലേട്ടനില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാലോ. നിങ്ങൾ ഒറ്റ ഒരുത്തം കാരണമാണ് എനിക്ക് ഇതെല്ലാം ഉണ്ടായത്. ഗൾഫിൽ പോവാൻ വേണ്ടി നിങ്ങൾ ഒപ്പിച്ചൊന്ന് 75,000 രൂപ മുസ്തുനി ജീവിതം ഉണ്ടാക്കി തന്നത്, അത് ഓർമ്മയുണ്ടോ നിങ്ങക്ക്? ഞാൻ നിനക്ക് 75,000 രൂപ എനിക്കറിയാൻ മറന്നുണ്ടാവുന്ന്. കൊടുക്കണതും വാങ്ങണതും അവിടെ വെച്ച് എന്നെ മറക്കണ പാർട്ടി അല്ലേ ബാലട്ടൻ? ശരിയാ ശരിയാ, ഞാൻ നിനക്ക് എടാ മുസ്തു, ബാലേട്ടൻ ആദ്യമായി കൊടുത്ത പണം തിരിച്ചു വയ്ക്കുക. പലിശ സഹിതം നീ തരുമോ എനിക്ക് 3 ലക്ഷം രൂപ? ഇതെന്താ ബാലേട്ടൻ ഇങ്ങനെയൊക്കെ ചോദിക്കണേ? ഞാൻ എന്റെ കുടുംബത്തിൽ ഒന്നും അല്ലാതായി നിൽക്ക ഇതിന്റെ പേരിൽ. തരുവാടാ നീ എനിക്ക്. ബാലേട്ടാ എന്നെ അങ്ങനെ ചെറുതാക്കരുതട്ടോ. പഴങ്കഞ്ഞും പച്ചമുളകും കൂട്ടി പള്ളപ്പൈപ്പ് മാറ്റുന്ന കാലത്ത് നിങ്ങളുടെ തമാശ ഉപദേശം മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഒരു ധൈര്യത്തിന്. കോഴിക്കോട്ടങ്ങാടിൽ ഓട്ടർഷോ അടിച്ചും ചാലിയാറിൽ മുങ്ങി മണലും വാരി കുടുംബം നോക്കാൻ കഷ്ടപ്പെട്ടിരുന്ന എന്നെ ഈ നിലയിൽ എത്തിച്ച ബാലേട്ടൻ എന്റെ മുമ്പിൽ കാശിനു വേണ്ടി കണ്ണു നിറക്കിയേ. മറ്റുള്ളവർക്ക് വേണ്ടി നെട്ടോട്ട ഓടണ നിങ്ങള് 3 ലക്ഷം റുപ്യന്റെ പേരിൽ കുടുംബത്ത് വില കെട്ടവനാവേ. പിന്നെ എന്തിനാ ബാലേട്ടൻ മുസ്തൊക്കെ ഇവിടെ ജീവിച്ചിരിക്കണേ? എടുത്തോ എന്റെ സമ്പാദ്യം മുഴുവൻ എടുത്തോ. എന്നിട്ട് മതിയായില്ലെങ്കിൽ ബാലേട്ടന്റെ കടം വീട്ടാൻ പഴയ കൂലിത്തല്ലിന് പോവാൻ ഈ മുസ്തു റെഡിയാ? നിന്നെ ഇപ്പൊ എന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചത് അടച്ചോ ഞാൻ ബാലേട്ട. സ്വന്തം പെങ്ങളെ കെട്ടാൻ വന്നവന് വല്യേട്ടൻ കൊടുത്ത സമ്മാനം. ഇത് ഭ്രാന്തല്ല, പകയാണ്. അറിയിക്കാതെ പെണ്ണുകാണൽ ചടങ്ങ് നടത്തിയില്ലേ, അതിന്റെ പേരിലുള്ള പക. ബാലേട്ടനില്ല ഇവിടെ. ബാലേട്ടനോ? ഇത് അയാളുടെ വീടല്ല. എനിക്ക് ബാലേട്ടനെ കാണണം. ഏതാ നീ? എന്താ നിനക്ക് വേണ്ടത്? അവകാശം വാങ്ങാൻ വന്നതാവും. അല്ലടി, അവകാശം ഏതാടാ ഇവള്? അന്ന് ഞാൻ ഏട്ടനോടൊപ്പം കടപ്പുറത്ത് വെച്ച് കണ്ടു എന്ന് പറഞ്ഞില്ലേ, അതിവളാ. അടിച്ചേൽക്കണം അവളെ. എന്നെ തന്നെ കൊന്നാൽ എന്റെ ബാലേട്ടനെ കടന്ന് ഞാൻ പോവില്ല. എനിക്ക് കൊല്ലടാ, ഇങ്ങനെ മാലം കെട്ടി ജീവിക്കുന്നതിലും ഭേദം അത് തന്നെയാ. ഇതുപോലൊരു ചെറ്റ അവകാശം ചോദിച്ചു വന്നാൽ ആട്ടിയർക്കല്ലാതെ പൂവിട്ട് പൂജിക്കണോ? പൂവിട്ട് പൂജിക്കേണ്ടി വരും. ഈ മുറ്റത്ത് നിന്ന് ഇവിടെ അവകാശം ചോദിച്ചാ വീതിച്ചു കൊടുക്കേണ്ടി വരും നിങ്ങളൊക്കെ. മിണ്ടിപ്പോവരുത്. ഇല്ലടാ, നീ ഒരിക്കലും നന്നാവില്ല. ഈ നെഞ്ചത്ത് കൈവച്ച് ഞാൻ പറയാ, നശിച്ചു പോന്നീ. നശിക്കട്ടെ നശിക്കട്ടെ, എല്ലാം നശിച്ച് ഇല്ലാതാകുന്നതിൽ ഭേദാതാ. ആരും പോണ്ട, ഞാൻ ഇറങ്ങിത്തരാം. ഒന്നും കൊണ്ടുപോകുന്നില്ലമ്മേ, എന്റെ മക്കളെ അല്ലാതെ. മോളെ, ഇത്രയും കാലം സ്വയം വേദനിക്കല്ലാതെ വേദനിപ്പിച്ചിട്ടില്ല ആരെയും. ഈ കണ്ണീരിന്റെ ശാപം കിട്ടാതിരിക്കാൻ പ്രാർത്ഥിച്ചോളാം, ഞാൻ മനസ്സുരുകി പ്രാർത്ഥിച്ചോളാം. ഇങ്ങോട്ട് വാ. എങ്ങോട്ട? വഴി തടയണില്ല, എന്നാലും ഒന്ന് നിക്ക. അച്ചുമാമയ്ക്ക് എന്താ ഇവിടെ കാര്യം? ഈ അച്ചുമാമ ഒരു കാര്യം ഇല്ലാതെ ഇവിടെ വരാറുള്ളൂ, കാരണമില്ലാതെ ഇറങ്ങി പോവാറുണ്ട്. എന്നെ വിട്ടാ. സ്വന്തം ഭാര്യയും മക്കളും കൺമുന്നിലൂടെ ഇറങ്ങി പോകുമ്പോ ഒരു വാക്കുകൊണ്ടുപോലും അവരെ തടയാത്ത നിനക്ക് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റും? പക്ഷെ എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോവും. അച്ഛനെ ഓർത്തെങ്കിലും? അച്ഛനെ ഓർത്തിട്ട് തന്നെയാടാ, അച്ഛനായി തന്നെയാ പറയണത്. ലക്ഷ്മിയമ്മേ, ഇവൾ ഇവന്റെ ജീവിതം തകർക്കാനോ ഇവിടുത്തെ അവകാശം മേടിക്കാനോ വന്നവളല്ല. ഇവന്റെ അച്ഛൻ കണ്ണടയുന്നതിന് മുമ്പ് ഇവന്റെ കയ്യിലേൽപ്പിച്ച 2 മക്കളിൽ ഒരുവളാ ഇവള്. ഇവിടുത്തെ അച്ഛന്റെ മോളാ.
പറ്റിപ്പോയ തെറ്റിന് പ്രായച്ചിത്തം ചെയ്യാൻ ആള് ജീവിച്ചിരിപ്പില്ലല്ലോ. എന്നും സ്വയം കുറ്റപ്പെടുത്തിട്ടേ ഉള്ളൂ, നിങ്ങളെയൊക്കെ ഓർത്ത് പശ്ചാത്താപിച്ചിട്ടേ ഉള്ളൂ മരണം വരെ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് കണ്ണടഞ്ഞു പോയതുകൊണ്ട് ശകാരിക്കാനോ എതിർക്കാനോ കഴിഞ്ഞില്ല. പറഞ്ഞ വാക്ക് നെഞ്ചിലേറ്റാനേ കഴിഞ്ഞുള്ളൂ. പെരുമഴയത്ത് കുടയില്ലാതെ ഒറ്റപ്പെട്ടു പോയ ഒരു കുട്ടിയുടെ വെപ്രാളമായിരുന്നു അമ്മ എനിക്ക്. ലക്ഷ്മിയമ്മേ, ഈ വീടിന്റെ ആധാരം ഇവൻ മോഷ്ടിച്ചത് എന്തിനാണെന്ന് അറിയോ? ഇതിന്റെ മൂത്തതിന്റെ കല്യാണം നടത്തി കൊടുക്കാനാ. പിന്നെ ഇവൻ ഒരുത്തനെ തല്ലി നാട് കടത്തിയില്ലേ? ഇവളെ കെട്ടാൻ വന്നവനെ അവൻ ഇവളെ കെട്ടാൻ വന്നതല്ല, ഈ കുടുംബത്തിന്റെ വേരിറക്കാൻ വന്നവനാ. വേണ്ട, ഇനിയും അച്ഛന് വേണ്ടി നീ എന്റെ മുമ്പിൽ തലകുനിക്കരുത്. ഇതുവരെ നിന്നെ ശപിച്ച നാവ് കൊണ്ട് ഇനിയുള്ള കാലം നിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം മോനെ. ഞാൻ ഒരിക്കലും കയറി വരണമെന്ന് വിചാരിച്ചതല്ല. ബാലേട്ടനെ ഓർത്ത് ഓർക്കണം. ഈ തിരക്കിനിടയിൽ വിട്ടുപോയതാ എന്നാ വീടിന്റെ ആധാരം. ഇനി ഇത് സൂക്ഷിക്കാൻ പറ്റിയ ആളെന്ന് നീയാ. അമ്മയുടെ പെട്ടിയിൽ നിന്ന് വെച്ച് പൂട്ടാൻ നിൽക്കണ്ട, വീണ്ടും ഞാനിത് അടിച്ചു മാറ്റിയാലോ. ഒന്നും അറിയാതെ ഞാൻ എന്തൊക്കെയോ ഈ ഏട്ടനെ മനസ്സിലാക്കാൻ എനിക്ക്. എന്താ ഇത്? വീട്ടിലെ വല്യേട്ടൻ കരയാ? എന്താ അമ്മാവായത്? ആകെ പ്രശ്നമായി. നമ്മുടെ പിശാലടി ചേർത്ത പോലീസ് പോയി. എന്തിനെ? ആ ബാങ്കിലെ ലോക്കർ കുത്തി തുറന്ന് ആഭരണങ്ങൾ അടിച്ചു മാറ്റി. അടിച്ചു മാറ്റിയത് അയാളുടെ ആഭരണങ്ങൾ തന്നെയാണ്, പക്ഷെ പോലീസുകാർക്കറിയില്ലല്ലോ. ലോക്കപ്പിലിട്ട് നെരിവട്ടം പെരുമാറിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞു കേട്ടെ. ഭ്രാന്തായി പോയെന്നും കേൾക്കുന്നുണ്ട്. അച്ഛമ്മ എന്താ ചെയ്യാ? സാധാരണ എന്താ ചെയ്യാറുള്ളത്? അതിന്റെ പിന്നാലെ പോകും. അതങ്ങ് ചെയ്തോളൂ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഡീസൽ ഫുൾ ടാങ്ക്. ഫുൾ ടാങ്ക് ഉണ്ടല്ലേ, അപ്പൊ എങ്ങനെ? എല്ലാരും ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ.